ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എന്നെ പരിചയപ്പെടുത്തിയില്ല, ആ വഴക്ക ഞാൻ പരിപാടി കഴിയട്ടെ. അതെ, മൈക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും എന്റെ പേര് രാജേഷ്. ഞാൻ ഹലോ കോമഡി എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവ് ആയിരുന്നു പിന്നീട് ചെയ്തത്, ഹലോ കസിൻസ്. പിന്നെ ചിരിക്കൊടുക്കാന്ന് പറഞ്ഞ ചിരിച്ചപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തു. പിന്നെ അങ്ങനെയാണ് കുറച്ച് കുറച്ച് പരിപാടികൾ, പിന്നെ കുറച്ച് കോളേജ് ക്യാമ്പസ് പരിപാടികൾ, അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് ചെയ്തു പോയി. നടത്തിയിട്ട് ആൾക്കാർ ചിരിച്ചോ? ശരിക്കും സംഭവം അല്ല, ചിരിച്ചപ്പ് നടത്തുമ്പോ ഞാൻ ചിരിച്ചുകൊണ്ടാണ് നടത്തുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമായിരുന്നു. അതെ, പുറത്തേക്ക് ഞാൻ അധികം ഇറങ്ങാറില്ല, പരമാവധി ഞാൻ ഷൂട്ടിങ്ങിന് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അതുകൊണ്ട് വേറൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ക്ലിയർ ഇല്ല, അത് പൂച്ച മാന്തിയതാ. അതെ അതെ അല്ലേ, ആ വേറൊരു കാര്യം കൂടെ ഉണ്ട്, വേറൊരു കാര്യം പറയാം. പട്ടിവരെ മാന്തിയിട്ട്. അതെ, ആ വേണ്ട, ഞാൻ പിന്നെ പറയാം. അതെ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിയർ വിഷൻ ചാനലിലൂടെ ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ട്, നേരത്തെ ഞാൻ ഒത്തിരി ഒത്തിരി ജോലിക്കും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ അതിലുള്ള പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ പ്രോഗ്രാം, അതുകൊണ്ടല്ല, ഇപ്പോൾ പ്രോഗ്രാം മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്, ക്ലിയർ വിഷനിലുള്ള ഈ പരിപാടിയും കൊണ്ട് മാത്രം. മേലെ നിങ്ങൾ ജീവിക്കാനല്ലേ? സത്യം, അങ്ങനെയും പറയാം. ഇപ്പോൾ കുറച്ച് ഈ ചാനലിലൂടെ കുറച്ച് ആളുകൾ കണ്ട് മനസ്സിലാക്കുകയും, പിന്നെ അതുപോലെ നമ്മുടെ ലോക്കൽ പ്രോഗ്രാമുകൾ കൂടുതൽ കിട്ടിയ, സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കിട്ടി, അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്, അരി വാങ്ങിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റാർ ചെയ്യാം. സ്റ്റാർ അതായത് കുറച്ച് താരങ്ങളുടെ ശബ്ദം ചെയ്താൽ മതിയോ? എന്നുവെച്ചാൽ നമ്മുടെ എട്ട് സുന്ദരികളും ഞാൻ വന്ന സീരിയലിലൂടെ ശ്രദ്ധനായി, ഇപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഭാഗമായിട്ട് മാറിയിരിക്കുന്ന ജാഫർ, കലാബോൺ ജാഫർ എന്ന് പറയും, ഇടുക്കി ജാഫർ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാനൊന്ന് കാണി. പഠിച്ചോരെ എഴുതി വഴ പിടിക്കും, ഒരു അബൂസ് കിട്ടി. ഈ അബൂസ് കൊണ്ട് വലിയ പാവപ്പെട്ട എഞ്ചിലുമ്പോഴേക്കും പഠിച്ച പഠിക്കാൻ കൊടുക്കാം. പഠിച്ചോരെ എന്താണ് ഒരു അഞ്ചാഞ്ചി ഇരഞ്ഞ് പത്ത് മൂരഞ്ച് ഓറഞ്ചോ ഓറഞ്ചൊക്കെ ഞാൻ കുറുവച്ചെങ്കിൽ എൻ്റെ നേരിലായിരുന്നു, നേരിൽ പോയി ചവിട്ടി കൊണ്ട് കൊന്നേനെ. ഇതിൽ ഇതേ കാലഘട്ടത്തിൽ വന്ന മറ്റൊരു താരം കൂടിയുണ്ട്, ബിജുക്കുട്ടൻ എന്ന് പറയുന്ന, അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി കാണിക്കാം. അത് കാണിച്ചാൽ നിർത്തിക്കോളാം, നീ കുറെ നേരം മോത്തിക്കോളാം. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതെ, നിർത്താൻ പറഞ്ഞിട്ട് കൈയടിച്ചല്ല ഡയലോഗ് തീർന്നതിന് മുമ്പായിട്ട്. കുഴപ്പമില്ല, ഞാൻ മെയിൻ സ്റ്റാർ മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഞാൻ ചെയ്യില്ല. അതിലും കൂടുതൽ സ്വല്പം താഴേക്കെന്ന് വെച്ചാൽ ഞാൻ സെലിംകുമാർ. സെലിംകുമാർ ഉണ്ടല്ലേ, അറിയാം. തുട്ടുവിളിക്കുന്നത് അവരെ പത്ത് രൂപ മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു വർദ്ധവകള്. രാജേഷിന് ജാഫറിനെ പോലെയും ബിജുവിനെ പോലെയൊക്കെ ഒരുപാട് സിനിമകളിലൂടെ കയറി പറ്റാൻ സാധിക്കട്ടെ, നമുക്ക് എല്ലാവരും ആശംസിക്കാം അല്ലേ? എല്ലാവരും ആശംസിക്കാൻ വേണം. പിന്നെ നിങ്ങൾക്ക് ഡയറക്ടർമാരെ ആയിട്ട് പരിചയമുണ്ടെങ്കിൽ പരിചയപ്പെടുത്തി തരും വേണം. അത് ഞങ്ങൾ തീർച്ചയായിട്ടും തരില്ല. ഇല്ല, ഞാൻ രാജേഷ് വലിയ സ്റ്റാർ, ഞങ്ങളെ അറിയാണ്ടോന്നല്ലോ. അതെ, നല്ല കാര്യം. അപ്പൊ ഞാൻ അടുത്ത ആളുടെ കയ്യിലേക്ക് മൈക്ക് കൈമാറുകയാണ്. ഓക്കെ.